ബോർഹെസേ, സ്വർഗം ഒരു വലിയ ലൈബ്രറി ആയിരിക്കുമെന്ന് ഞാൻ കരുതാറുണ്ട്. കുഞ്ഞുണ്ണി മാഷ്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എപിജെ അബ്ദുൽ കലാം, ദിവസവും വായനയ്ക്കായി ഒരു മണിക്കൂർ മാറ്റിവെക്കൂ. അത് നിങ്ങളെ അറിവിന്റെ കേന്ദ്രമാക്കി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പരിണമിപ്പിക്കും. ക്രിസ്റ്റഫർ മോർലി, പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. ഫ്രാൻസിസ് ബേക്കൺ, ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്. ചിലത് വിഴുങ്ങേണ്ടതും അപൂർവം ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. സാമുവൽ ബട്ടർ, പുസ്തകങ്ങൾ തടവിലാക്കപ്പെട്ട ആത്മാക്കളാണ്. അലമാരികളിൽ നിന്നും പുറത്തെടുത്ത് വായിക്കപ്പെടുമ്പോഴാണ് അവയ്ക്ക് മോചനം സിദ്ധിക്കുന്നത്. ജോസഫ് എഡിസൺ, ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. ജോൺ ബർജർ, ഒരു പുസ്തകത്തിന്റെ രണ്ട് പുറച്ചട്ടകൾ ഒരു മുറിയുടെ നാല് ചുമരുകളും മേൽക്കൂരയുമാകുന്നു. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ജീവിക്കുകയാണ്. എഡ്വേർഡ് ഗിബൺ, ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാകുന്നു വായന. എഡ്വേർഡ് ലൈട്ടൺ, അലസമായി വായിക്കുന്നത് വെറുമൊരു ഉലാത്തലാണ്, അതുകൊണ്ട് വ്യായാമം ലഭിക്കുന്നില്ല.